ഗുഡ് മോർണിംഗ് ഇ ആൻഡ് ഡി എക്സ്പോർട്സ്. ഉണ്ടല്ലോ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേ. മായേ, ഒരു ഫോൺ കോൾ ഉണ്ട്. ഓ, ഹലോ. യെസ്, ഇറ്റ്സ് മീ, ദി സെയിം ചാൾസ്. ചാൾസ്, ഇന്ന് രക്ഷപ്പെടാൻ നിനക്ക് ആവില്ല. അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇറ്റ്സ് ഓക്കെ, കം ഓൺ, ടെൽ മീ, ഇനി എന്താ ഞാൻ വേണ്ടത്? പ്ലീസ് ചാൾസ്, ഐ ബെഗ് ഓഫ് യു, എന്നെ വെറുതെ വിടൂ. ഇനി എന്നെ വിളിക്കല്ലേ? ഇല്ല, വിളിക്കുന്നില്ല. നേരിട്ട് വന്ന് കണ്ടോളാം. കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക്. ഞാൻ വരും. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. മായേ, ഹാ, എന്താ ഇത്? ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ? ആ, അല്ല മായേ, ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ എന്തിനാ കണ്ടുമുട്ടിയേ? എന്തിനാ വഴക്കിട്ടെ? ഫെയ്റ്റ്, വിധി. മായ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വരിക, ഞാനുമായിട്ട് സ്ഥിരം വഴക്കിടുക, പിന്നെ അന്ന് ബസ്സിൽ വെച്ച് ഞാൻ ആ കുന്നായ്മ കാണിക്കുക, ഒക്കെ എന്തിനായിരുന്നു? ഫേറ്റ്, വിധി. കറക്റ്റ്, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നല്ലേ പറയാറ്. ഹാ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മായ എന്തോ ഒന്നും മിണ്ടാത്ത. ഉണ്ണി, പ്ലീസ് എന്നോടൊന്നും ചോദിക്കല്ലേ. ഹാ, ചോദിക്കും. ആരാ മായ ഓഫീസിലേക്ക് ഫോൺ ചെയ്തേ? ആ ഫോൺ വന്ന പിന്നെയാണല്ലോ പ്രശ്നമൊക്കെ. പറ, എന്താ പ്രോബ്ലം? എന്ത്? ദേ, ഞാൻ വാക്കുപാലിച്ചു, നേരിട്ട് വരികയും ചെയ്തു. ഇവിടെ കിടന്ന് ഒച്ചയും ബേളൊന്നും വേണ്ട, ഒന്ന് വണ്ടി കയറ. കേറാ വിട്ടെ, താൻ എന്താ കാണിക്കുന്നത്? മായ്ക്ക് ഇഷ്ടമല്ല പിടിച്ച് വണ്ടി കയറാൻ. താൻ ആരാ? നീ ആരുടെ അടുത്ത് ചോദിക്കാൻ? നടക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് പങ്കുചേരാം. എന്തേലും പറ്റിയോ? പല്ലിനൊരാട്ടം. ദാസനെ വിളിക്ക്. ദേവരുന്നു. ആരാവുമാരെ? ആ, ആർക്കറിയാം. ജുബായിട്ട് ഏതോ താടിക്കാരൻ വന്നിട്ട് വാക്ക് വലിച്ചെന്നും വണ്ടി കയറുന്നു പറഞ്ഞ് മായ പിടിച്ചോണ്ട് പോകാൻ നോക്കി. മായ എവിടെ? ദാ, കാര്യമൊക്കെ ശരി. എന്റെ സ്റ്റാഫ് വഴി കിടന്ന് തല്ലുണ്ടാക്കിയത് എനിക്ക് ഇഷ്ടമല്ല.
സ്ഥാപന വഴിയുടെ അയ്യപ്പനെ കൈകെട്ടി നോക്കിക്കട. വാ മൂടി നോക്കിക്കട. ആരാ ജുബ്ബാക്കാരൻ? ആരാവൻ? ചാൾസ്. ഏത് ചാൾസ്? അച്ഛന്റെ പാർട്ട്ണറായിരുന്ന ഫെർണാൻഡസിന്റെ ഏക മകനാ ഈ ചാൾസ്. സത്യത്തിൽ ഒരു ജോലിക്ക് വേണ്ടിയല്ല ഞാനിവിടെ വന്നേ. ഇയാളെ പേടിച്ച എന്നെ ഇപ്പൊ അയാളെ പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ കൊന്നേനെ. ചാൾസിന്റെ അപ്പൻ ഫെർണാൻഡസിനെ ഒരു പാർട്ട്ണറായിട്ടല്ല കൂടെ പറപ്പിനെ പോലെയാ അന്ന് അച്ഛൻ കണ്ടിരുന്നെ. എന്നിട്ടും സ്നേഹം നടിച്ച് അച്ഛനെ ചതിക്കായിരുന്നു അയാള്. അവസാനം കടം കൊണ്ട് പൊറുതിമുട്ടി അച്ഛൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനും ഫെർണാൻഡസിന് കഴിഞ്ഞു. അച്ഛനെ അയാള് കൊന്നതാ എനിക്കറിയാതെ. പക്ഷെ കമ്പനിയുടെ അവകാശങ്ങളിൽ ചിലത് എന്റെ പേരിലായിരുന്നു അച്ഛൻ എഴുതി വച്ചിരുന്നത്. അത് അവർക്കറിയില്ലായിരുന്നു. എന്നെ കൊന്ന് അതുകൂടി കൈക്കലാക്കാനാ അയാളുടെയും മകന്റെയും ശ്രമം. ഇവരുടെ കയ്യിൽ നിന്നും ഈ ജന്മം രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ സഹായിക്കാൻ പോലും ആരുമില്ല ഇവിടെ. ഇതുവരെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നിരിക്കാം. എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ കണ്ടോളൂ. ആരും ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട, ഉറപ്പാ. അല്ല എന്താ തമ്പി ഇത്? ഈ നേരത്ത് നമ്മൾ തമ്മിൽ ഇങ്ങനൊരു പതിവില്ലല്ലോ. ഇന്നെന്ത് പറ്റി? പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുമ്പോ പതിവും തെറ്റുമല്ലോ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? സംഭവിച്ചത് തനിക്കല്ലല്ലോ, എനിക്കല്ലേ. ഞാൻ മാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ബീച്ച് ഹൗസ് താൻ തട്ടിയെടുത്തില്ലേ? എന്തിനാ ഈ കളി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല, ഈ കൂട്ടുകെട്ട് ഇത്രയും മതി. എന്റെ ബുദ്ധിയും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പണം പങ്കുവെക്കാൻ ഒരു പാർട്ണർ എനിക്കെന്തിനാ? എന്താ മൂട്ട കടിക്കുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല, താൻ അറിയാതെ പലതും നടക്കുന്നുണ്ട്, കാര്യമാക്കണ്ട. അല്ല, നമ്മുടെ ഈ ബന്ധത്തിനിടയിൽ ഒരു ചൊറിച്ചിൽ വരാൻ എന്തുണ്ടായി എന്ന എന്റെ ചോദ്യം. കണ്ടോ കണ്ടോ, ഉത്തരം മുട്ടുമ്പോ വെറുതെ ഇരുന്ന് ഞെളിവിരി കൊള്ളുന്നു. ഈ കേളി തന്റെ ആരാ? പറയാം. ബാംഗ്ലൂരിലെ അവറാച്ചൻ വല്യപ്പന്റെ മകളുടെ മകൾ അല്ലേ? അല്ലേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. താൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുമ്പോ ഞാനൊരു കിളിന്ന് പെണ്ണേയും കൂടെ നടക്കുന്നത് കണ്ടാ തനിക്ക് എന്ത് തോന്നുന്നു കരുതി. ഞാനൊന്ന് ഉരുണ്ട് കളിച്ചതല്ലേ, താൻ എന്നോട് ക്ഷമിക്കേ. അതുകൊണ്ടാ ഞാൻ ഒരു കളി കളിച്ചേ. ഓ അത്രയേ ഉള്ളു? സമാധാനമായി സമാധാനമായി കളിക്കേ കളിക്കേ. സാറിനെ തിരക്ക് രണ്ടുപേര് പുറത്തു നിൽക്കുന്നു. ആ അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനിപ്പോ വരാം. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈപ്പച്ചന്റെ കൂടെ. അതെന്താ? ഈപ്പച്ചായം ബീച്ച് ഹൗസ് വാങ്ങിയത് എന്തിനാണെന്ന് എനിക്കറിയാം. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ആണോ? ഇനി നിനക്ക് ഞാൻ അതിന്റെ മുമ്പിലുള്ള കടലും കൂടി വാങ്ങിച്ചു തരും. അതെന്തിനാ? കടലി കായങ്ങലൊക്കെ. സമയം മിനക്കെടുത്താമെന്ന് കേറിക്കൊള്ളും കുറെ മാരണങ്ങൾ. എനിക്കല്പം ധൃതയുണ്ട്, പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും അവിടെ ഇരിക്കണോ? ഒന്ന് തലക്ക് പിടിച്ചു വരുന്നതല്ലേ ഉള്ളൂ. തലക്കല്ലല്ലോ പിടിക്കുന്നേ.